ദൈവത്തിന്റെ സ്തുതി. ഇന്ന് മാർച്ച് 27. ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധൻ ഈജിപ്തിലെ വിശുദ്ധ ജോൺ. 4-ാം നൂറ്റാണ്ടിൽ ഈജിപ്തിൽ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധനാണ് ജോൺ. ഒരു തച്ചന്റെ മകനായിരുന്ന ജോൺ തന്റെ 25-ാമത്തെ വയസ്സിൽ ദൈവിക വിളിപാട് അനുസരിച്ച് ലൗകിക ആർഭാടങ്ങൾ ഉപേക്ഷിച്ച് ഒരു സന്യാസിയുടെ കീഴിൽ വിനയത്തോടും അനുസരണയോടും കൂടി ജീവിച്ചു. പല മൂഢമായ പ്രവൃത്തികളും തൻ്റെ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം അവൻ ചെയ്തുകൊണ്ടിരുന്നു. വലിയ കല്ലുകൾ ഉരുട്ടിക്കൊണ്ടുപോകുക, ഉണങ്ങിയ മരങ്ങളെ പച്ചച്ചെടി എന്ന പോലെ നനയ്ക്കുക, ഇങ്ങനെ പലതും. ഈ അനുസരണ പ്രവൃത്തികൾക്കെല്ലാം അനന്തരകാലത്ത് ജോണിന് വിശിഷ്ട അനുഗ്രഹങ്ങൾ ലഭിക്കുകയുണ്ടായി. 40 വയസ്സുള്ളപ്പോൾ ലിക്കോപോളിസിലെ ഒരു ഉയർന്ന പാറയുടെ മുകളിൽ കയറി അവിടെ ഒരു കൊച്ചു അറയിൽ താമസം ആരംഭിച്ച ജോൺ ആഴ്ചയിൽ 5 ദിവസം ദൈവത്തോടുള്ള സംഭാഷണത്തിൽ കഴിച്ചു കൂട്ടിയിരുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ തൻ്റെ അടുക്കൽ വന്നിരുന്ന പുരുഷന്മാർക്ക് ഒരു വാതായനത്തിലൂടെ അദ്ദേഹം ആധ്യാത്മിക ഉപദേശങ്ങൾ നൽകി വന്നു. കഠിനമായ ഉപവാസവും പ്രായച്ചിത്തം അനുഷ്ഠിച്ചിരുന്ന അദ്ദേഹം സൂര്യാസ്തമനം വരെ ഒന്നും ഭക്ഷിച്ചിരുന്നില്ല. അതിനുശേഷമാണെങ്കിലും വളരെ കുറച്ച് മാത്രം. ഇങ്ങനെ ഏകദേശം 50 വർഷത്തോളം അവിടെ ജീവിച്ചു. ദീർഘനാളത്തെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ഫലമായി രോഗികളെ സുഖപ്പെടുത്തുന്നതിനും പ്രവചനത്തിനും ഉള്ള വരങ്ങൾ ദൈവം വിശുദ്ധന് നൽകി. അദ്ദേഹത്തെ സന്ദർശിക്കാൻ വരുന്നവർക്ക് താമസിക്കാൻ ഒരു ആശുപത്രി അദ്ദേഹം അവിടെ പണിയിച്ചു. അനേകരെ അത്ഭുതകരമാം വണ്ണം സുഖപ്പെടുത്തി. പലരുടെയും ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. സേചാധിപതിയായ മാക്സിമസിനെ രക്തം ചിന്താതെ തെയോഡോഷ്യസ് ചക്രവർത്തി പരാജയപ്പെടുത്തുമെന്ന് അദ്ദേഹം പ്രവചിച്ചു. ജീവചരിത്രകാരന്മാർ വിശുദ്ധ ജോൺ ചെയ്തിട്ടുള്ള നിരവധി അത്ഭുതങ്ങൾ വിവരിക്കുന്നുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അത്ഭുത പ്രവർത്തനവരം സിദ്ധിക്കുക അസാധാരണമല്ല. കരിസ്മാറ്റിക്സ് ചിന്തകൾ അവകാശപ്പെടുന്നത് അതാണല്ലോ. സദാ പ്രാർത്ഥനയ്ക്കായി സമയം ചിലവഴിച്ചിരുന്ന ജോൺ 394-ൽ തൻ്റെ 90-ാമത്തെ വയസ്സിൽ നിത്യസമ്മാനത്തിനായി ദൈവസന്നിധിയിലേക്ക് യാത്രയായി. അനുസരണ ബലിയേക്കാൾ ശ്രേഷ്ഠം എന്ന ഈശോയുടെ വാക്കുകൾ ഓർത്തുകൊണ്ട് അനുസരണയിലും എളിമയിലും പ്രാർത്ഥനയിലും ജീവിച്ച വിശുദ്ധ ജോണിൻ്റെ മാതൃക നമുക്ക് അനുകരിക്കാം. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ മാതാപിതാക്കളെ മുതിർന്നവരെയും അനുസരിച്ചുകൊണ്ട് നമുക്കും വിശുദ്ധിയുടെ പടവുകൾ താണ്ടാം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. വിചിന്തനം. ആശാനുഗ്രഹവും പ്രായച്ചിത്തവും ദിവ്യസ്തുതി കീർത്തനങ്ങളും വഴി ഏകാന്തതയെ തങ്ങളെ തന്നെ പവിത്രീകരിക്കുന്നവർക്ക് ഭാഗ്യം.